വീക്കാൻ വേണ്ടിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഏറ്റവും യു പി എസ് സി പി എസ് സി പരീക്ഷകൾക്കെല്ലാം തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് മുഗൾ സാമ്രാജ്യം എന്നുള്ളത്. നമ്മറിയാം, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ച പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു മുഗൾ സാമ്രാജ്യം. അപ്പോൾ പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികൾ ആരൊക്കെയാണ്, അവരുടെ അന്തിവിശ്രമ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് പലപ്പോഴും പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു കോഡ് രൂപത്തിൽ, നിങ്ങൾ ആ കോഡൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം, എങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് കോഡ് രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികളുടെ 7 പേരുകളാണ് നമ്മളിപ്പോൾ ബോർഡിൽ കാണുന്നത്. അതിനകത്ത് ബാജ് സാബ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ബാജ് സാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യത്തെ ബി എന്ന് പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബറാണ്. അത് രണ്ടാമത്തത് ബാബറിൻ്റെ മകനായിട്ടുള്ള ഹുമയൂണിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് എച്ച് എന്ന് പറയുന്ന ആ അക്കം സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തത് ആ ഹുമയൂണിൻ്റെ മകനായിട്ടുള്ള അക്ബറാണ്. അപ്പോൾ ആദ്യത്തെ ബി ബാബറാണ്, രണ്ടാമത്തത് എച്ച് ഹുമയൂണാണ്, മൂന്നാമത്തെ എ എന്ന് പറഞ്ഞാൽ അത് അക്ബറാണ്, നാലാമത്തെ ജഹാംഗീറാണ്. നാലാമത്തെ ജഹാംഗീർ ജെ എന്ന് പറഞ്ഞാൽ ജഹാംഗീറിനെ സൂചിപ്പിക്കാനും ജഹാംഗീറിൻ്റെ മകനായ ഷാജഹാനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പം അഞ്ചാമത്തെ മുഗൾ ഭരണാധികാരി ഇതിൽ നിന്ന് നമുക്ക് കിട്ടും, ജഹാംഗീറിൻ്റെ മകനായ ഷാജഹാനാണ്. ഷാജഹാന് ശേഷം മുഗൾ സാമ്രാജ്യം ഭരിച്ച ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ്. ഷാജഹാനെ തടങ്കലിലൊക്കെ ആക്കി ഏറ്റവും ക്രൂരനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഔറംഗസീബാണ് ആറാമത്തെയും അവസാനത്തെയും മുഗൾ ചക്രവർത്തി. അപ്പോൾ മുഗൾ ചക്രവർത്തിമാർ ഏറ്റവും പ്രധാനപ്പെട്ട 6 പേരാണുള്ളത്. അതാണ് ഒന്നാമത്തെ ബാബർ, മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ്. നമുക്കറിയാവുന്നത് വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. 1526 മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. അതിനുശേഷം ബാബറിന് ശേഷം അധികാരത്തിലെത്തിയ മുഗൾ ഭരണാധികാരി ഹുമയൂണായിരുന്നു. ഹുമയൂണിന് ശേഷം അക്ബർ വന്നു, അക്ബറിന് ശേഷം ജഹാംഗീർ വന്നു, ജഹാംഗീറിന് ശേഷം വന്ന ഭരണാധികാരിയാണ് ഷാജഹാൻ. ഷാജഹാന് ശേഷം ആ മുഗൾ സാമ്രാജ്യം ഭരിച്ച ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ്. ചിത്രം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ബി എന്ന് പറഞ്ഞാൽ ബാജ് സാബ് എന്നാണ് മുഗൾ ഭരണാധികാരികളെ പറ്റിയുള്ള കോഡ്, മറന്നു പോകരുത്. ബാജ് സാബ് എന്നാണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബാബറിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ബി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ബാജ് സാബിലെ എച്ച് എന്ന് പറഞ്ഞാൽ ബാബറിന് ശേഷം മുഗൾ സാമ്രാജ്യം ഭരിച്ച ഹുമയൂണ്. ഹുമയൂണിന് ശേഷം മുഗൾ സാമ്രാജ്യം ഭരിച്ചത് നമുക്ക് കാണാൻ കഴിയും, അത് അക്ബറാണ്. അക്ബറിന് ശേഷം മുഗൾ സാമ്രാജ്യം ഭരിച്ച ഭരണാധികാരിയായിരുന്നു ജഹാംഗീർ, അക്ബറിൻ്റെ മകനായിട്ടുള്ള ജഹാംഗീർ. ജഹാംഗീറിന് ശേഷം മുഗൾ സാമ്രാജ്യം ഭരിച്ച ഭരണാധികാരി ജഹാംഗീറിൻ്റെ മകനായ ഷാജഹാനായിരുന്നു. അദ്ദേഹത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് എസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. ഷാജഹാന് ശേഷം മുഗൾ സാമ്രാജ്യം ഭരിച്ച ഭരണാധികാരി ഔറംഗസീബ് ആയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് 6 പേരാണ് മുഗൾ ചക്രവർത്തിമാർ. മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള 6 ഭരണാധികാരികളായിരുന്നു മുഗൾ ചക്രവർത്തിമാർ. പിന്നെ എന്തിനാണ് ബി കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് അവസാനത്തെ മുഗൾ ഭരണാധികാരിയാണ്, അദ്ദേഹമായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ബി എന്ന് പറയുന്ന വാക്ക് അവസാനം കൊടുത്തത്. അപ്പം മൊത്തത്തിൽ മുഗൾ ഭരണാധികാരികളെ നമുക്ക് ബാജ് സാബ് എന്ന് വിശേഷിപ്പിക്കാം. വാട്സാപ്പ് എന്നൊക്കെ നമ്മളെ പെട്ടെന്ന് പറയുന്നത് പോലെ ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു കോഡാണ്, നിങ്ങളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കാം, എങ്കിലും ഓർത്ത് വെച്ചോളുക ബാജ് സാബ്. അപ്പം മുഗൾ ഭരണാധികാരികൾ ചോദിച്ചു കഴിഞ്ഞാൽ ബാജ് സാബ് എന്ന് പഠിച്ചോളുക. ബി എന്ന് പറഞ്ഞാൽ ബാബറാണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹുമയൂണാണ്, എ എന്ന് പറഞ്ഞാൽ അക്ബറാണ്, ജെ എന്ന് പറഞ്ഞാൽ ജഹാംഗീറാണ്, എസ് ഷാജഹാനാണ്, എ ഔറംഗസീബാണ്, ബി എന്ന് പറഞ്ഞാൽ ബഹദൂർ ഷാ സെക്കൻഡ്. നമ്മൾ മുഗൾ ഭരണാധികാരികളെയാണ് ഓർഡറിൽ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത് അവരുടെ അന്തിവിശ്രമ സ്ഥലങ്ങളാണ്. അതും ഒരു കോഡ് രൂപത്തിൽ ഒരു കമ്പനിയുടെ പേരായിട്ട് നമ്മൾക്ക് പഠിച്ചിരുന്നാൽ മതി. കമ്പനിയുടെ പേര് KDC കമ്പനി എന്നാണ്, KDC എന്നാണ് കമ്പനിയുടെ പേര്. അതിനുശേഷം നമ്മൾ ഈ ലിമിറ്റഡ് എന്നൊക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല ബോർഡുകളിലും LTD എന്നാണ് എഴുതുന്നത്. ലിമിറ്റഡിൻ്റെ ഷോർട്ട് ഫോമായിട്ട് LTD എന്ന് എഴുതുന്നു. അതിനുശേഷം എവിടെയാണ് ആ കമ്പനി എന്ന് വെച്ചാൽ അത് റംഗൂണിലാണ്, റംഗൂൺ എന്ന് പറയുന്ന സ്ഥലത്ത്. മ്യാൻമാറിൻ്റെ പഴയ പേരാണ് റംഗൂൺ, അവിടെയാണ് ആ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരുന്നത് ഈ കമ്പനിയുടെ പേര് ഈ കോഡ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ മുഗൾ ഭരണാധികാരികളുടെ അന്തിവിശ്രമ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഒരു കമ്പനിയുടെ പേര് മാത്രം ഓർത്തിരിക്കുക. കമ്പനിയുടെ പേര് ഇതാണ്, KDC എന്നാണ് കമ്പനിയുടെ പേര്. അതിന് ലിമിറ്റഡ് എന്നുള്ളത് നമ്മൾ LTD എന്ന ഷോർട്ട് ഫോമിൽ എഴുതുന്നു. പിന്നെ എവിടെയാണ് ആ കമ്പനി എന്ന് ചോദിച്ചാൽ അത് റംഗൂണിലാണ്. അപ്പോൾ കോഡ് ഇത്രയേ ഉള്ളൂ, KDC ലിമിറ്റഡ് റംഗൂൺ. ലിമിറ്റഡ് എന്ന് വിവരിച്ച് എഴുതേണ്ട കാര്യമില്ല, ലിമിറ്റഡ് എന്നല്ല. നമ്മൾ ബോർഡിനകത്ത് പല കമ്പനികളുടെയും ബോർഡിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ LTD എന്നാണ് നമ്മൾ എഴുതുന്നത് ഷോർട്ട് ഫോമായിട്ട്. അപ്പോൾ KDC ലിമിറ്റഡ് റംഗൂൺ, ഇതാണ് മുഗൾ ഭരണാധികാരികളുടെ അന്തിവിശ്രമ സ്ഥലങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെയാണ് അന്തിവിശ്രമ സ്ഥലങ്ങളാകുന്നത്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്കറിയാൻ വളരെയധികം ആകാംക്ഷ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് നിങ്ങൾ ചിലരൊക്കെ മിക്കവാറും കേട്ടിട്ടുള്ളതാണ്, പല കോച്ചിങ് സെൻറ്ററിലൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. കേൾക്കാത്തവർ ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ പലപ്പോഴും പല ചോദ്യങ്ങൾക്കും
പല പി എസ് സി ആയാലും യു പി എസ് സി ആയാലും കേറ്ററ്റിന്റെ എല്ലാം ചോദ്യങ്ങൾക്ക് പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് പലരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൽ മുഗൾ ഭരണാധികാരികൾ ആ 7-6 ചക്രവർത്തിമാരും പിന്നെ അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ, ഇത്രയും പേരുടെ ബാജ് സാബ്, ഇവരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യം ഈ കോഡ് ഓർത്തില്ല, മറ്റേ കോഡ് നമുക്ക് ഓർമ്മയുണ്ട്, മുഗൾ ഭരണാധികാരികളുടെ കോഡ് നമുക്ക് ഓർമ്മയുണ്ട്, ബാജ് സാബ് എന്നാണ്. അതിൻ്റെ കൂടെ ഇതും കൂടി ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഗൾ ഭരണാധികാരികൾ ഓർഡറിൽ കിട്ടും, അതോടൊപ്പം തന്നെ അവരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ കോഡ് ഓർത്തിരിക്കുക, KDC Limited റംഗൂൺ ആണ്. ഇതിനി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ അവർക്ക് മുഗൾ ഭരണാധികാരികളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ കിട്ടും. അവിടെ വ്യക്തമായിട്ട് KDC Limited റാങ്കൂണിൻ്റെ വളരെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കെ എന്ന് പറഞ്ഞാൽ കെ സൂചിപ്പിക്കുന്നത് കാബൂളിനെയാണ്, അപ്പോൾ KDC Limited റംഗൂൺ എന്നാണ്. അതിന് എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കിടപ്പുണ്ട്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കാബൂളിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് കെ എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഡി എന്ന് പറഞ്ഞാൽ അത് ഡൽഹിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. സി എന്ന് പറഞ്ഞാൽ സിക്കന്ദരാബാദിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി. എൽ എന്ന് പറഞ്ഞാൽ ലാഹോറാണ്. ടി താജ്മഹൽ. ഡി എന്ന് പറഞ്ഞാൽ ദൗലത്താബാദ്. അവസാനത്തെ റംഗൂൺ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. KDC Limited റംഗൂണിൻ്റെ എക്സ്പ്ലനേഷനാണ്. കോഡ് നമുക്കറിയാം, KDC Limited റംഗൂൺ, KDC എന്ന് പറയുന്ന കമ്പനി, ലിമിറ്റഡിൻ്റെ ഷോർട്ട് ഫോമായിട്ട് നമ്മൾ LTD എഴുതുന്നു. എവിടെയായിരുന്നു ആ കമ്പനി എന്ന് ചോദിച്ചാൽ അത് റംഗൂണിലാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. കെ എന്ന് പറഞ്ഞാൽ അത് കാബൂളിലാണ്. ഡി അത് ഡൽഹിയാണ്. സി എന്ന് പറഞ്ഞാൽ സിക്കന്ദരാബാദ്. എൽ എന്ന് പറഞ്ഞാൽ ലാഹോറിലാണ്. ടി അത് താജ്മഹലാണ്. ഡി എന്ന് പറഞ്ഞാൽ അത് ദൗലത്താബാദിലാണ്. അതോടൊപ്പം തന്നെ അവസാനത്തെ സ്ഥലം റംഗൂൺ. ഇത് നമ്മുടെ ബാജ് സാബ് എന്ന് പറയുന്ന ആ കോഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മുഗൾ ഭരണാധികാരികളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ നമുക്ക് ലഭിക്കും. KDC Limited റംഗൂണും അതോടൊപ്പം തന്നെ ബാജ് സാബ് എന്ന് പറയുന്ന കോഡ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കെ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ മുഗൾ ഭരണാധികാരിയായിട്ടുള്ള ബാബറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കാബൂൾ. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ KDC D അതിനകത്തെ ഡി ബാജ് സാബിൻ്റെ രണ്ടാമത്തെ H. അപ്പം KDC Limited റാങ്കൂൺ എന്ന് പോകണമെന്ന കോഡ് ആ കോഡ് ഇടത്തെ സൈഡിലും ബാജ് സാബ് എന്ന് പറയുന്ന കോഡ് അതിൻ്റെ വലത്തേ സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കെ കാബൂൾ ബാബറിൻ്റെതാണ്. ഡി ഡൽഹി അത് ഹുമയൂണിൻ്റെതാണ്. സി സിക്കന്ദരാബാദ് അത് അക്ബറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. എൽ ഇപ്പുറത്തെ ലാഹോർ അത് ജഹാംഗീറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. ടി അത് താജ്മഹൽ നമുക്കറിയാം അത് ഷാജഹാൻ്റെതാണ്. ആഗ്രയിലെ താജ്മഹലിലാണ് ഷാജഹാൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. ഡി ദൗലത്താബാദ് അത് ഔറംഗസീബിൻ്റെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. ഏറ്റവും അവസാനത്തെ ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം റംഗൂൺ ആണ്. നമുക്കറിയാം 1857 കലാപം പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ അതിൻ്റെ ഡൽഹിയിലെ നേതാവായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ റംഗൂണിലേക്ക് ഇന്നത്തെ മ്യാൻമറിലേക്ക് നാട് കടത്തുകയായിരുന്നു. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബഹദൂർ ഷാ സെക്കൻഡ് അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം റംഗൂണിലാണ്. അപ്പം കോഡ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു. KDC Limited റാങ്കൂൺ എന്നാണ് അന്ത്യവിശ്രമ സ്ഥലങ്ങളുടെ കോഡ്. മുഗൾ ഭരണാധികാരികളുടെ കോഡ് ബാജ് സാബ് എന്നാണ്. അത് കൃത്യമായി തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായി തന്നെ ഈ കോഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുഗൾ ഭരണാധികാരികളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ കിട്ടും. ഇത്രയും മാത്രമേ നമ്മളിന്ന് പറഞ്ഞുള്ളൂ. ബാജ് സാബ് മുഗൾ ഭരണാധികാരികളുടെ ക്രമമായിട്ടുള്ള ഓർഡറാണ്. ബാജ് സാബ് ബി എന്ന് പറഞ്ഞാൽ ബാബർ, എച്ച് ഹുമയൂണ്, എ അക്ബർ, ജെ ജഹാംഗീർ, എസ് ഷാജഹാൻ, എ ഔറംഗസീബ്, ബി ബഹദൂർ ഷാ സെക്കൻഡ്. അതിൽ അതിനുശേഷം അവരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളാണ്. കറക്റ്റ് ഓർഡറിൽ തന്നെ ആ കോഡ് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. KDC Limited റാങ്കൂൺ എന്നാണ് നമ്മൾ ആ കോഡ് പഠിച്ചത്. ബാബറിൻ്റെത് കെ കാബൂള്, ഹുമയൂണിൻ്റെത് ഡി ഡൽഹി, എയുടെ അക്ബറിൻ്റെത് സി സിക്കന്ദരാബാദ്, ജഹാംഗീറിൻ്റെത് എൽ ലാഹോർ, ഷാജഹാൻ്റെത് ടി താജ്മഹൽ, ഔറംഗസീബിൻ്റെത് ഡി ദൗലത്താബാദ്, ബഹദൂർ ഷാ സെക്കൻഡത് റംഗൂൺ. ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുകെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം പരമാവധി ഷെയർ ചെയ്യണം. പിന്നെ പെട്ടെന്ന് ഈ ചാനലിലെ ഓരോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയും പെട്ടെന്ന് അറിയുവാൻ വേണ്ടി, പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, ശുഭദിനം.